ദേശീയ പാത കാക്കഞ്ചേരിയിലെ റോഡോരങ്ങളിലെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ ഉൾപ്പെടെ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാക്കിയ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകാത്ത പോലീസിനെതിരെയും പഞ്ചായത്ത് അധികൃതർക്കെതിരെയും പ്രതിഷേധം ശക്തമാകുന്നു. ഒരാഴ്ച മുമ്പ് ഇവിടങ്ങളിൽ മാലിന്യങ്ങൾ തള്ളിയവരെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ പോലീസിനും ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർക്കും നാട്ടുകാർ നൽകിയിട്ടും ഇത്തരക്കാരുടെ പേരിൽ നടപടിയെടുക്കാനും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായില്ലെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു. ഒരാഴ്ചയോളമായി കാക്കഞ്ചേരിയിൽ ദേശീയപാതയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ റോഡരികിലുള്ള സ്ഥലത്ത് ചാക്ക് കണക്കിന് മാലിന്യം തട്ടിയിട്ട് മാലിന്യച്ചാക്കുകൾ നാട്ടുകാർ കെട്ടഴിച്ച് പരിശോധിച്ചതിൽ നിന്നും കോഴിക്കോട് എലത്തൂർ എന്ന സ്ഥലത്തുള്ള ഒരു വീടിന്റെ ഗ്രാമപഞ്ചായത്ത് നമ്പറും ഒരു വിദ്യാർത്ഥിയുടെ സ്കൂളിലെ തിരിച്ചറിയൽ കാർഡും ലഭിക്കുകയുണ്ടായി. ഇതനുസരിച്ച് ചേലാമ്പ്ര ഗ്രാമപഞ്ചായത്ത് അധികൃതരെ നാട്ടുകാർ വിവരമറിയിക്കുകയും അധികൃതർ പ്രസ്തുത മാലിന്യം നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു. മാലിന്യത്തിൽ നിന്നും കണ്ടെടുത്ത ഫോൺ നമ്പറിൽ നാട്ടുകാർ വിളിച്ചപ്പോൾ ഒരു വീട്ടിൽ നിന്നും പ്രദേശത്തെ ആക്രിക്കടയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വിൽപ്പന നടത്തിയതായാണ് ലഭിച്ച വിവരം. ആക്രിക്കടയിൽ നിന്നും ഒഴിവാക്കിയ മാലിന്യങ്ങളാണ് കാക്കഞ്ചേരിയിൽ തള്ളിയത്. പ്രസ്തുത ആക്രിക്കടയെക്കുറിച്ചും അധികൃതർക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന പരാതിയാണ് ഉയരുന്നത്. ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമം ആരംഭം പദ്ധതിയിലൂടെ ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ മുഴുവൻ ആളുകളെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും എല്ലാം ഒത്തൊരുമിച്ച് റോഡരികിലെയും മറ്റും ദുർഗന്ധം വമിക്കുന്ന അറവു മാലിന്യം ഉൾപ്പെടെ സാമൂഹ്യ സുരക്ഷ ഓർത്ത് വൃത്തിയാക്കാറുണ്ട്. അതെല്ലാം തെളിവുകളില്ലാതെ തട്ടിപ്പോകുന്ന മാലിന്യങ്ങളാണ്. എന്നാൽ തക്കതായ തെളിവ് ലഭിച്ചിട്ടും മാലിന്യം തട്ടിയവരെക്കൊണ്ട് അത് നീക്കം ചെയ്യിപ്പിക്കാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് കഴിയുന്നില്ലെങ്കിൽ സ്വന്തം സുരക്ഷ പോലും നോക്കാതെ ഗ്രാമം ആരാമം പോലുള്ള നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരായ നാട്ടുകാർ തുടർന്ന് ഇത്തരം സേവനത്തിന് തയ്യാറാകാത്ത സാഹചര്യമുണ്ടാകുമെന്നും നാട്ടുകാർ ബന്ധപ്പെട്ട അധികാരികളെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ കാക്കഞ്ചേരി ഏകദേശം ഒരാഴ്ചയോളമായി ഏകദേശം ഒരു ലോഡ് മാലിന്യം ഇവിടെ തട്ടിയിട്ട് അതിന് നാട്ടുകാർ ഈ മാലിന്യ കൂമ്പാരം കണ്ട് എന്ന് പരിശോധിച്ച സമയത്ത് അതിൽ നിന്ന് തക്കതായ രേഖ തട്ടിയ വീട്ടിലെ നമ്പറും അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ എൻ്റെ ഒരു കുട്ടീൻ്റെ സ്കൂളിലെ തിരിച്ചറിയൽ കാർഡും അതിൽ ആ വീട്ടുകാരെ ഫോൺ നമ്പറും ഉണ്ടായി കാണുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരം അറിയിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് സ്ഥലം സന്ദർശിക്കുകയും ഈ മാലിന്യം കാണുകയും ഈ നമ്പർ കാര്യങ്ങളൊക്കെ എടുത്ത് അതിനനുസരിച്ച് ആ നമ്പർ പറഞ്ഞ ആളുകളെ വിളിച്ചു. വിളിച്ച സമയത്ത് അവർ പിന്നെ ഞങ്ങളതല്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ശരി, പിന്നീട് അവർ ഞങ്ങളെ ഒരു ഓട്ടോറിക്ഷക്കാരനെടുത്ത് കൊടുത്ത അയച്ചതാണെന്നും അധ്യാപകം എവിടെയാണ് തട്ടി ഞങ്ങൾക്കറിയില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് ഒരു ഏതായാലും ശരി നിങ്ങളതാണല്ലോ, നിങ്ങളെ ഈ വീട്ടിലെ നമ്പറൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങളതിൽ കാര്യങ്ങൾ ചെയ്യണം, നിങ്ങളിതൊന്ന് മാറ്റണമെന്ന് പറഞ്ഞ സമയത്ത് അവർ തയ്യാറാതെ വന്നപ്പോൾ പ്രസിഡന്റ് അത് പിന്നെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും ആ പരാതിയുടെ അനുസരിച്ച് പോലീസ് വന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്തു. പോലീസ് അതിൻ്റെ അന്വേഷണം തുടങ്ങി ഒരാഴ്ച ആയിട്ട് മാലിന്യം മാലിന്യം പോലെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ചേലേമ്പ്രം പഞ്ചായത്തിലെ ഗ്രാമം ആരാമം പദ്ധതി പ്രകാരം ഈ റോഡരികിൽ ഈ സാമൂഹ്യ ദ്രോഹികളും അതുപോലെ തന്നെ ഈ അറവുശാലകളിൽ നിന്നും എന്തൊക്കെ മാലിന്യങ്ങളുടെ ഇത് ഈ റോഡരികിൽ തട്ടുന്ന ഒരു സമ്പ്രദായം തുടങ്ങിയിട്ട് കുറേ കാലമായി. അത് ഈ വർഷാവർഷം നമ്മൾ എല്ലാം പിന്നെ ഈ നാട്ടുകാരും ഈ ഗ്രാമം ആരാമം സാമൂഹ്യ പ്രവർത്തകരും എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവരും അടങ്ങിയിട്ട് അത് ഈ പിന്നെ ദുർഗന്ധം വഹിക്കുന്നതാണ് ശരി, ഞങ്ങളെല്ലാം അത് മാറ്റുന്ന ഒരു ഇതാണ്. ഇപ്പോൾ അതേസമയത്ത് ഇത് തക്കതായ ഒരു തെളിവ് ലഭിച്ചിട്ടും ഈ മാലിന്യം ഇവിടുന്ന് മാറ്റാൻ ഈ ഇതിനെ ബന്ധപ്പെട്ട ഒരു തയ്യാറാകത്തിൽ നാട്ടുകാർക്ക് വളരെയധികം പ്രയാസമുണ്ട്. കാരണം ചില പരാതിയുണ്ട്. കാരണം വെച്ചാൽ ഈ രൂപത്തിലുള്ള ഈ ചീഞ്ഞടിഞ്ഞ മാലിന്യങ്ങളൊക്കെ ഞങ്ങൾ നീക്കുകയും അതിന് തക്കതായ തെളിവില്ലെങ്കിലും ഇപ്പോൾ തെളിവ് കിട്ടിയിട്ട് അടക്കം അതൊന്ന് നീക്കം ചെയ്യാനുള്ള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പരാതിപ്പെട്ടു എന്നല്ലാതെ കണ്ടിട്ട് അത് നീക്കം ചെയ്യാനുള്ള ഒരു ഏർപ്പാടുകളൊന്നും ചെയ്തിട്ടില്ല. ഇതിനൊക്കെ നിയമങ്ങളുണ്ടല്ലോ. ഒരു നമ്മളെ വീട്ടിലുള്ള വേസ്റ്റുകൾ മറ്റൊരു പറമ്പിലോ മറ്റുള്ള ആളുകളെ തട്ടരുത് എന്നൊക്കെ നിയമങ്ങളില്ല. ഇത് തക്കതായ തെളിവ് അവർ ഫോൺ നമ്പർ ഇട്ടിട്ട് അവർ വിളിച്ചിട്ട് ഞങ്ങളതാണെന്ന് പറഞ്ഞിട്ട് പോലും ഒരാഴ്ച കഴിഞ്ഞു ഈ മാലിന്യം ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇതിൻ്റെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. ഇതിവിടുന്ന് നീക്കം ചെയ്യണം. ഇത് നീക്കം ചെയ്തില്ലെങ്കിൽ ഗ്രാമം ആരാമം പോലുള്ള പദ്ധതിയിൽ ഞങ്ങളൊക്കെ തന്നെ അതിൽ പങ്കാളിയാവുന്നതാണ്. അത് ഇത്തരത്തിലാണ് ഇതിന് അനാസ്ഥയാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തെങ്കിൽ എന്തിനാ ഞങ്ങൾ ഈ ചീഞ്ഞളിഞ്ഞതൊക്കെ നീക്കം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവുന്നു. സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ ഇത് ഇതിന് തയ്യാറാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തക്കതായ തെളിവ് കിട്ടിയിട്ടും
അതിന് അതിന്റെ മേളിലൊരു നടപടിക്രമങ്ങൾ നീക്കണില്ല എങ്കിൽ ഞങ്ങൾ എന്തിനാ ഈ കഷ്ടപ്പെട്ട് ഈ ചീഞ്ഞതും ഈ പിന്നെ ദുർഗന്ധം വയ്ക്കുന്നതായിട്ടുള്ള സാധനങ്ങളൊക്കെ നീക്കം ചെയ്യുന്നു. അതായത് നാട്ടുകാർക്ക് വളരെയധികം ഇതിൽ പ്രയാസമുണ്ട്. ആ പ്രയാസത്തിനടിസ്ഥാനത്തിൽ ഇത് ഇവിടുന്ന് നീക്കം ചെയ്യാനുള്ള ഏർപ്പാടുകൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും അവരെ ഒരു നടപടി എടുത്തുകൊണ്ട് നീക്കം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാവണമെന്നാണ് നാട്ടുകാരെ നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രാദേശിക വാർത്തകൾ വേഗത്തിലറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.